ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡോക്ടർ വൈസ് മീഡിയ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കണ്ണുകളെ പറ്റിയിട്ടാണ്. നമ്മളുടെ കണ്ണുകൾക്ക് നമ്മൾ കൊടുക്കേണ്ട സംരക്ഷണം എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ കണ്ണുകൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്ട്രെയിൻ എത്രത്തോളമാണെന്ന് നമുക്കറിയാം. നമ്മൾക്ക് 24 മണിക്കൂറിലും ഭക്ഷണം കഴിക്കുന്ന ഒരു സമയവും ഉറങ്ങുന്ന സമയവും ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും നമ്മൾ ഫോണുമായിട്ട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. ഈ ഒരു ടൈമിൽ, ഈ കൊറോണ കോവിഡ് ടൈം തുടങ്ങിയ പിന്നെ തികച്ചും നമ്മളുടെ ജോലിയാണെങ്കിലും നമ്മളുടെ കുട്ടികളുടെ പഠനമാണെങ്കിലുമൊക്കെ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടുതൽ സമയം ഒന്നും കൂടെ നമ്മളുടെ കണ്ണുകൾക്ക് വളരെയധികം സ്ട്രെയിൻ കൊടുക്കുന്ന ഒരു സമയമായിട്ട്. നമ്മളെ കെയറും പ്രോപ്പറായിട്ടുള്ള സംരക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ കുറേ നാളുകൾ കൂടി അതേപോലെ നോർമലായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പലരും ഈ ഒരു ടൈമിൽ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് ഡോക്ടർമാർക്കുള്ള ജോലി കൂടുതലാണ്. മിക്കവരും സ്പെക്സിലോട്ടൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഷോർട്ട് സൈറ്റ് കൂടുതലായിട്ട് കുട്ടികളിലൊക്കെ ഇനി കണ്ടുവരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഒരു ആ ഒരു അവസ്ഥയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോഴേ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴേ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളെ കണ്ണിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഭക്ഷണ രീതികളും കാര്യങ്ങളും ദിനചര്യയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ സൈറ്റ് ഷോർട്ട് സൈറ്റിലോട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളും നമ്മൾ വലിയ ആളുകളും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആയുർവേദത്തിൽ 8 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൾറെഡി ഉണ്ട്. നമ്മളുടെ 8 ശാഖകളാണ് ആയുർവേദത്തിനുള്ളത്, 8 അംഗങ്ങളാണ്. അപ്പോൾ ഈ 8 ബ്രാഞ്ചസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് നമ്മളുടെ ശാലാക്യതന്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മിക്കവരും തന്നെ ഇപ്പോൾ ഒരു കണ്ണ് ക്ലിയർ അല്ല, ബ്ലറായി തുടങ്ങുക, കുട്ടികളിലൊക്കെ ആണെങ്കിലും ദൂരെയുള്ള ബോർഡ് വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് ഒരു ഡോക്ടർ ഐ സ്പെഷ്യലിസ്റ്റിനെ കാണും. ഐ സ്പെഷ്യലിസ്റ്റ് നമ്മളുടെ പവർ ചെക്ക് ചെയ്യും. നമ്മൾ കണ്ണടകൾ ഉപയോഗിച്ച് തുടങ്ങും. പിന്നെ 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 ആ കണ്ണടയുടെ പവർ അങ്ങനെ കൂട്ടി 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 ഒരു പ്രായം ആകുമ്പോൾ നമ്മളൊരു നല്ലൊരു പവറിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ. ഇതാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും നമ്മളുടെ കുട്ടികളിലും ചില കാര്യങ്ങൾ ശീലിപ്പിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും കണ്ണുകൾക്ക് ഷോർട്ട് സൈറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കണ്ണടകൾ വെക്കേണ്ട ഒരു ആവശ്യമോ വരില്ല. ഇനിയിപ്പോൾ പൊതുവെ ഷോർട്ട് സൈറ്റ് ആയിട്ട് കണ്ണടകൾ വെച്ചവർ തന്നെയാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഒരു പവർ കൂടുതൽ പോകാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. നമുക്ക് കുറച്ച് 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 ചെറിയ പോയിന്റ് വേരിയേഷൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ കണ്ണടകൾ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുള്ള കേസുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യൂസ്ഫുൾ ആക്കുക, അത് ഉപകാരത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ളവരിലോട്ട് ഇത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യണമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻസും സജഷൻസും നെഗറ്റീവ് ആണെങ്കിൽ അതും പറഞ്ഞറിയിക്കുക. അപ്പം ഇതെല്ലാം ഓൾവേസ് വെൽക്കം ആണ്. നിങ്ങളിത് കാണാൻ മാത്രമല്ല മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക, മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെല്ലൈക്കൺ കൂടി നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി വരുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലായിട്ട് പോകാം. കണ്ണുകളുടെ സംരക്ഷണം പറയുമ്പോൾ നമ്മളുടെ കണ്ണുകൾക്ക് ഈ പറഞ്ഞ പോലെ ചില ഫുഡ് ഐറ്റംസ് വളരെയധികം നല്ലതാണ്. ചില കാര്യങ്ങൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് അവസാനിക്കുന്നത് വരെയും ചെയ്യേണ്ട കുറച്ച് ചിട്ടയായിട്ടുള്ള കണ്ണിന് കൊടുക്കേണ്ട സംരക്ഷണങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇതുകൂടാതെ നമ്മുടെ കൈകാലുകൾക്കും മറ്റ് ഭാഗങ്ങൾക്കൊക്കെ നമ്മൾ എക്സസൈസുകൾ ചെയ്യാറുണ്ട്. ഇതുപോലെ ഐസിനും എക്സസൈസുകളുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ അവസാനം പറയുന്നതാണ്. അപ്പോൾ വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ മുഖം കഴുകാറുണ്ടല്ലേ. രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ നമ്മുടെ ഫേസ് നമ്മൾ കഴുകാറുണ്ട്. അപ്പോൾ ഈ മുഖം കഴുകുമ്പോൾ മിക്കവരും കണ്ണുകളൊക്കെ അടച്ച് ആ ഉറക്കച്ചടവിൽ തന്നെയായിരിക്കും മുഖം കഴുകുന്നത്. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ മുഖം കഴുകേണ്ടത്. മുഖം കഴുകുമ്പോൾ നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണം കൂടി ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ കഴുകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് വെള്ളം ആദ്യം തന്നെ വായിൽ നിറച്ചു വെക്കുക. അങ്ങനെ വായിൽ നിറച്ചു വെക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ മാക്സിമം വികസിച്ചിരിക്കും.
ഈ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾ നല്ല തണുത്ത വെള്ളം പതുക്കെ മുഖത്തൊഴിച്ച് കഴുകുമ്പോൾ നമ്മുടെ കണ്ണുകൾക്കും കൂടെ ആ ഒരു കുളിർമ കിട്ടുകയും ബാക്കി അഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആവുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ കണ്ണിന് ആദ്യം നമ്മൾ സംരക്ഷണം കൊടുക്കുന്നത് നമ്മളുടെ ഈ മുഖം കഴുകലിലൂടെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. ചെയ്യുന്നത് വളരെയധികം കണ്ണുകൾക്ക് നല്ലതാണ്. ഇനി ഷോർട്ട് സൈറ്റ് ഉള്ളവരും അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് തുടങ്ങി കാഴ്ചകൾക്ക് ഒരു മങ്ങി വരുന്നുണ്ട് എന്ന് തോന്നുന്നവരൊക്കെയും ഇനി പറയുന്നത് മസ്റ്റായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഐ വാഷ് കപ്പുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. നമ്മുടെ സാധാരണ ആയുർവേദിക് സ്റ്റോറുകളിലും ബാക്കിയുള്ള സ്റ്റോറുകളിലൊക്കെ കിട്ടും ഈ ഒരു ഐ വാഷ് കപ്പ്. അപ്പോൾ ഈ ഐ വാഷ് കപ്പിൽ ഒരു 15 ml റോസ് വാട്ടർ, ഈ റോസ് വാട്ടർ ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ വെള്ളം നിറച്ചുകൊണ്ട് ഈ ഐ വാഷ് കപ്പ് നിറയ്ക്കുക. ആ ഐ വാഷ് നമ്മൾ നമ്മളുടെ കണ്ണിന് മുകളിലായിട്ട് വെച്ചിട്ട് കണ്ണ് തുറന്ന് കൺപീലികൾ പതുക്കെ പതുക്കെ ചലിപ്പിക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് മാറ്റുക. അടുത്ത കണ്ണിന് വേറെ 15 ml അതിനോട് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക. ഇത് വളരെ എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ഒരു ദിവസത്തെ സ്ട്രെയിൻ മുഴുവൻ കണ്ണിന് വന്നിട്ടുള്ളത് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഷോർട്ട് സൈറ്റ് പോലുള്ള പ്രശ്നങ്ങളിലോട്ട് പോവുകയില്ല. ഇനി രാവിലെയുള്ള കണ്ണിന് വേണ്ടിയിട്ടുള്ളൊരു ന്യൂട്രീഷ്യസ് ഡ്രിങ്കാണ് ഞാൻ പറയുന്നത്. രാവിലെ തന്നെ നമ്മൾ പാല് കുടിക്കുന്നത് നല്ലതാണ്. പാല് കുടിക്കുന്നത് ശരീരത്തിന് മുഴുവൻ നല്ലതാണെന്ന് നമുക്കറിയാം. അപ്പം ഇങ്ങനെ പാല് കുടിക്കുമ്പോൾ കണ്ണുകൾക്കായിട്ടാണെങ്കിൽ നമ്മളൊരു 5-6 almonds, നമ്മളുടെ വീട്ടിലുള്ള 5-6 almonds അല്ലെങ്കിൽ ബദാം നമ്മൾ എടുത്ത് വെക്കുക. അതിലോട്ട് ഒരു 4-5 കുരുമുളക് എടുത്തിടുക. ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ പനൻ കൽക്കണ്ടാണെങ്കിൽ അതോ, മധുരത്തിന് എന്താണോ നിങ്ങൾ ആഡ് ചെയ്യുന്നത് അതും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ പൊടിച്ചിട്ട് അത് ഈ പാലിൽ ചേർത്ത് അരിക്കാതെ ആ പാല് അതേപടി കുടിക്കുന്നത് വളരെയധികം ന്യൂട്രീഷ്യസ് ആയിട്ട് കണ്ണിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് ദിവസവും നിങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നു, നമ്മൾ പിന്നെ നേരെ പോകുന്നത് നമ്മുടെ വർക്കിലോട്ടായിരിക്കും. മിക്കവാറും ഓൺലൈൻ ജോബ് ആയതുകൊണ്ട് ഓൺലൈൻ പരമായിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കാം, ചില നമ്മളുടെ കുട്ടികളിലാണെങ്കിൽ മൊബൈൽസ് യൂസ് ചെയ്യുന്നവരായിരിക്കാം. എപ്പോഴും ഒരു സ്ക്രീൻ ഷീൽഡ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളൊരു 45 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം കുടിക്കുക. ഒരു ഗ്ലാസ് വെള്ളം മസ്റ്റായിട്ടും കുടിക്കണം. കാരണം നമ്മുടെ കണ്ണുകൾ ഡ്രൈ ആവും. അപ്പം ഡ്രൈ ആവാൻ അനുവദിക്കരുത്. ഒരു 45 മിനിറ്റ്സ് കൂടുമ്പോൾ നമ്മളൊരു ഗ്ലാസ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വാട്ടർ മസ്റ്റായിട്ടും കുടിച്ചിരിക്കണം. ഒരു 2 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്തത് നോക്കിയിരിക്കരുത്. ഒന്ന് എഴുന്നേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാത്റൂമിലോ വാഷ്റൂമിലോ ഒക്കെ പോയിട്ട് നിങ്ങൾ വായിൽ വെള്ളം കഴിച്ചിട്ട് മുഖം കഴുകാനായിട്ട് ശ്രമിക്കുക. കണ്ണുകളെയും കൂടെ ഉദ്ദേശമുണ്ട്. പിന്നെ ഈ 2 മണിക്കൂറിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക. നിങ്ങൾ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിക്കൊണ്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക. കണ്ണുകൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ കണ്ണുകൾ ഒരു മിനിറ്റിൽ തന്നെ ഒരു 10-13 പ്രാവശ്യമൊക്കെ ബ്ലിങ്ക് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ഒരു 2 മണിക്കൂർ ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് ഇരുന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് നമ്മളുടെ കണ്ണുകൾ ഒരു മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അടച്ച് തുറന്ന് അടച്ച് തുറന്ന് അങ്ങനെ തന്നെ ചെയ്യുന്നത് വളരെയധികം റിലാക്സ്ഡ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ വെയിലൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ടെങ്കിൽ എപ്പോഴും സൺഗ്ലാസസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിലാണെങ്കിലും നമ്മളുടെ കറികളിലൊക്കെ ആണെങ്കിലും ക്യാരറ്റ് അധികമായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ മൂംഗ് ദാല് നല്ലതാണ്. നമ്മുടെ പയർ വർഗ്ഗങ്ങളൊക്കെ കണ്ടുപിടുത്തുന്നത് നമ്മളുടെ കണ്ണിന് നല്ലൊരു ഭക്ഷണ രീതിയാണ്. ഇനി നമ്മളുടെ നൈറ്റ് ഷെഡ്യൂളിലോട്ടാണ് നമ്മൾ വരുന്നത്. നൈറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ കോക്കനട്ട് ഓയിൽ, അത് സാധാരണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘൃതം, ത്രിഫലാഘൃതം, മഹാത്രിഫലാഘൃതം പോലുള്ളതൊക്കെ നമ്മുടെ ആയുർവേദിക് ബുക്കുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതെല്ലാം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കാലിൻ്റെ അടിയിൽ, ആ വെള്ളയിൽ ഉണ്ടല്ലോ, ആ വെള്ളയിൽ നല്ലപോലെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഓരോ പ്രഷർ പോയിൻസിലും നെക്കി നെക്കി മസാജ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾക്കും വളരെ എഫക്റ്റീവാണ്. നിങ്ങളുടെ ബാക്കിയുള്ള ബോഡി ഓർഗൻസൊക്കെയും നെർവ് എൻഡിങ്സ്
എന്ന് പറയുന്നത് ഈ കാൽപാദത്തിന്റെ അടിയിലാണ്. അപ്പോൾ ആ ഒരു രണ്ട് കാല് വെള്ളയിലും നമ്മൾ നല്ലപോലെ മസാജ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഓർഗൻസ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾ ഉറക്കത്തിലോട്ട് പോകുന്നത്. അധികം സ്ട്രെയിൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് അധികം ഷോർട്ട് സൈറ്റോ അങ്ങനെയുള്ള കണ്ണിൻ്റെ പ്രശ്നങ്ങളോ വരുന്നതായിട്ട് കാണാറില്ല. അപ്പം അത് നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഷോർട്ട് സൈറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഒരു ടീസ്പൂൺ മഹാത്രിഫലാകൃതം കഴിക്കാനായിട്ട് നോക്കുക. അത് കഴിച്ചിട്ട് അതിൻ്റെ പുറമെ ചൂടുള്ള പാല് കൂടെ കുടിച്ചിട്ട് കിടന്നുറങ്ങുകയാണ് വേണ്ടത്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ റൂമും മാക്സിമം ഡാർക്കായിരിക്കണം, ഇരുട്ടായിരിക്കണം. ചെറിയ ഡിം ലൈറ്റ് പോലും ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം ഡാർക്കായിട്ടുള്ള റൂമിൽ തന്നെ കിടന്നുറങ്ങാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. എന്തായാലും നമുക്ക് നമ്മുടെ ജോബ് മാറ്റിവെക്കാൻ പറ്റില്ല, നമ്മുടെ പഠിത്തം മാറ്റിവെക്കാൻ പറ്റില്ല. ഇനി വരുന്ന കൊല്ലങ്ങൾ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമുക്ക് കൂടുതൽ കൂടുതൽ ഈ സ്ക്രീനുമായിട്ടുള്ള ബന്ധം കൂടി വരുന്നൊരു സമയമാണ്. മൊബൈൽ ഇല്ലാതെ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ചിട്ടയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഓരോ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ ഏതൊരു രോഗം എടുത്തു നോക്കിയാലും ഏതൊരു ഇത് അവയവത്തിന് വേണ്ടിയിട്ടുള്ള ഏതൊരു ഓർഗന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും അവിടെ അസുഖം വന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ ആദ്യം എടുത്ത് പ്രതിപാദിക്കുന്നത് അതിനെ എങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് അതിന് അസുഖത്തിലോട്ട് പോവാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് ആയുർവേദത്തിൽ എപ്പോഴും ഉള്ളത്. അപ്പം നമ്മൾ ആ ഒരു അവസ്ഥയിലോട്ട് പോവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉൾപ്പെടുന്നു. ഇനി യോഗ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഏതൊരു ആസനമായിരിക്കും നിങ്ങളുടെ കണ്ണുകൾക്ക് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, സർവാംഗാസനമാണ്. സർവാംഗാസനം ഫുൾ ബോഡിക്ക് നല്ലതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കണ്ണുകൾക്ക് സർവാംഗാസനം ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരാറുണ്ട്. ഇനി നമ്മളുടെ ഐ എക്സസൈസുകളാണ് പറയുന്നത്. നമ്മളുടെ ബാക്കിയുള്ള എല്ലാ ഓർഗൻസിനും നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യാറുണ്ട്, നമ്മൾ എക്സസൈസ് ചെയ്യാറുണ്ട്, നമ്മൾ ഓടാറുണ്ട്. ഒക്കെ നമ്മളുടെ ശരീരത്തിൽ ഓരോ ഓർഗൻസിനും കൊടുക്കുന്ന വ്യായാമങ്ങളാണ് അല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ കണ്ണുകൾക്കും ഉണ്ട് വ്യായാമം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വെറുതെ മേളിലോട്ടും താഴോട്ടും നോക്കുക, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ സൈഡിലോട്ട് ഇങ്ങനെ സൈഡുകളിലോട്ട്, ഒരു സൈഡ് മാത്രമല്ല രണ്ട് സൈഡിലോട്ട് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളിലെ കൃഷ്ണമണി റൗണ്ടായിട്ട് ചുറ്റിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് വശങ്ങളിലോട്ടും ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ നല്ലൊരു എക്സസൈസാണ് നമ്മളുടെ പേനയോ പെൻസിലോ എടുത്തിട്ട് അതിൻ്റെ മുനയുണ്ടല്ലോ, ആ മുനയിലോട്ട് നേരെ നോക്കുക. അത് അടുപ്പിച്ച് കൊണ്ടുവരിക, വീണ്ടും ദൂരയിൽ കൊണ്ടുപോവുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ പല ഐ സ്പെഷ്യലിസ്റ്റുകളും പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന പ്രശ്നത്തെ കുറയ്ക്കാനായിട്ടും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലോട്ട് പോവാതിരിക്കാനൊക്കെ ഈ ഒരു എക്സസൈസ് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള എക്സസൈസുകൾ കൂടി നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ടോട്ടലി നമ്മളുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ആയുർവേദ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഈ പറയുന്ന കണ്ടീഷനുകളിലോട്ടൊന്നും നമുക്ക് പോവാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി പോയാൽ തന്നെയും അതിനുള്ള മാർഗങ്ങളും പരിഹാരങ്ങളും നമുക്ക് ചുറ്റുമുള്ള എല്ലാ ശാസ്ത്രവും നമുക്ക് തുറന്നു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നല്ലതിനെ തിരഞ്ഞെടുത്ത് നല്ല വഴിയിലോട്ട് പോയി നല്ല ചികിത്സകൾ ലഭ്യമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് നിർത്തുകയാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.